ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജുവിലെ ചൂ റിവ്യൂലേക്ക് സ്വാഗതം. ബോധമില്ലാതെ കിടക്കുന്ന ആ മുത്തശ്ശിയുടെ അരികിൽ നിൽക്കുന്ന സഞ്ജു ചോദിക്കുന്നു, ഇനി എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ പെട്ടുപോയെന്നാ തോന്നുന്നത്? ലച്ചു പറയുന്നു, അങ്ങനെയൊന്നും പറയല്ലേ, നമുക്ക് ഇതുപോലെ ഒരു മുത്തശ്ശി ഉള്ളതല്ലേ. ഡോക്ടർ പറഞ്ഞതുപോലെ ഏതോ നല്ല കുടുംബത്തിലെ മുത്തശ്ശിയാണിത്. എന്തെങ്കിലും ആവശ്യത്തിന് പാവം പുറത്തേക്ക് ഇറങ്ങിയതായിരിക്കും. ആ വീട്ടുകാരിപ്പോൾ മുത്തശ്ശിയെ അന്വേഷിച്ച് നടക്കുന്നുണ്ടാകും. നമുക്ക് ഇങ്ങനെയൊരു അവസ്ഥ വരുമെന്ന് ഓർക്കണം. അവര് വന്നാലുടനെ നമുക്ക് ഉടനെ പോകാം. അങ്ങനെ ലച്ചു സ്നേഹത്തോടുകൂടി മുത്തശ്ശിയെ തലോടുന്നു. സഞ്ജു ലച്ചുവിനെ നോക്കി നിൽക്കുമ്പോൾ ലച്ചു പറയുന്നു, നോക്ക്, ഉള്ളിൽ നല്ല ബോധമുണ്ട്. ഞാൻ തൊട്ടത് മുത്തശ്ശി അറിഞ്ഞു. സഞ്ജു പറയുന്നു, സമയത്ത് ആഹാരം കഴിച്ചു കാണില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇവര് വീട് വിട്ടിറങ്ങിയിട്ട് കുറെ ദിവസങ്ങളാകില്ലേ? എന്താ ഇതുവരെ അന്വേഷണം ഉണ്ടാകാതിരുന്നത്? വല്ല മാനസിക പ്രശ്നമുണ്ടോന്ന് സംശയിക്കണം. ഇത് കേട്ട് ലച്ചു പറയുന്നു, പോലീസിൽ വിവരം അറിയിച്ചാൽ ഉറപ്പായും ബന്ധുക്കളെത്തും. അതുവരെ നമുക്ക് ഇവിടെ നിൽക്കാം. സഞ്ജു പറയുന്നു, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇവര് കണ്ണു തുറന്നാൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇനി ഞാൻ സംശയിച്ചതുപോലെയാണെങ്കിൽ കൈയൊഴിഞ്ഞു പോകാനും പറ്റില്ല. ലച്ചു പറയുന്നു, അതെ, വീട്ടിൽ വിളിച്ച വിവരം പറയണം. സമയം രാത്രിയായി. നമ്മൾ വീട്ടിലെത്തേണ്ട സമയമായ നിലയ്ക്ക് അവര് പരിഭ്രമിക്കും. എന്റെ ഫോൺ കാറിലാ. എന്റെ ഫോണും കാറിലാണെന്ന് സഞ്ജു പറയുമ്പോൾ അവിടേക്ക് വന്ന സിസ്റ്റർ ചോദിക്കുന്നു, ആരെയെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയോ? സഞ്ജു പറയുന്നു, ഞങ്ങൾക്ക് തീരെ പരിചയമില്ലാത്ത സ്ഥലത്ത് വെച്ചായി മുത്തശ്ശിയെ കണ്ടത്. അവിടെ ആർക്കും ഇവരെ അറിയില്ലെന്നും പറഞ്ഞു. ഞങ്ങളെ ആരെ കോണ്ടാക്ട് ചെയ്യുമെന്നാ സിസ്റ്റർ ഈ പറയുന്നത്? ലച്ചു പറയുന്നു, സിസ്റ്ററെ ഫോൺ ഒന്ന് തരാമോ? ഞങ്ങളുടെ വീട്ടിൽ വിളിച്ച് വൈകുന്നതിന്റെ കാരണം പറയാനാ. അങ്ങനെ ലച്ചു ആ സിസ്റ്ററിന്റെ ഫോൺ വാങ്ങിച്ച് സ്വാതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നല്ല ഉറക്കത്തിൽ കിടക്കുന്ന സ്വാതി ഫോൺ റിംഗ് ചെയ്യുന്നത് അറിയുന്നില്ല. ശേഷം ടെൻഷനോടുകൂടി ലച്ചു പറയുന്നു, ചേച്ചി ഫോൺ എടുത്തില്ല. അപ്പോൾ സഞ്ജു പറയുകയാണ്, സ്വാതി ഉറങ്ങിപ്പോയിട്ടുണ്ടാകും, അതാ അവൾ എടുക്കാത്തത്. ഫോണിൽ കിട്ടിയില്ലെന്ന് സിസ്റ്റർ ചോദിക്കുമ്പോൾ ലച്ചു പറയുന്നു, ഇല്ല സിസ്റ്റർ, തിരിച്ചു വിളിച്ചാൽ സിസ്റ്റർ ഒന്ന് പറയണേ. അപ്പൊ ഞാൻ ഫോൺ കൊണ്ടുതരാന്ന് പറഞ്ഞ സിസ്റ്റർ ആ ഫോൺ വാങ്ങുകയാണ്. ലച്ചു ചോദിക്കുന്നു, ഇപ്പോഴെങ്ങാനും കണ്ടു തുറക്കാൻ സാധ്യതയുണ്ടോ സിസ്റ്റർ? സിസ്റ്റർ പറയുന്നു, ട്രിപ്പ് മുഴുവൻ തീരേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പേഷ്യന്റ് വളരെ ടയേർഡ് ആണ്. നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് അറിയാം. ഇത് കേട്ട് ലച്ചുവും സഞ്ജുവും മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിക്കുകയാണ്. സഞ്ജു പറയുന്നു, സിസ്റ്റർ പറഞ്ഞത് ശരിയാ. ഒരു ക്ഷേത്രത്തിൽ പോയി പരസ്പരം മാലയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ദേ ആദ്യത്തെ ശകുനം ഈ മുത്തശ്ശിയാ. സിസ്റ്റർ പറയുന്നു, നിങ്ങൾ അവരെ സഹായിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ, അതിന്റെ പുണ്യം നിങ്ങൾക്കുണ്ടാകും. ഇത് കേട്ട് സഞ്ജു പറയുകയാണ്, അയ്യോ പുണ്യം ഒന്നും വേണ്ട സിസ്റ്ററെ, ഇവരുടെ ബന്ധുക്കളായിട്ട് ആരെങ്കിലും ഒന്ന് വന്നു കിട്ടിയാ മതി. സിസ്റ്റർ പറയുന്നു, കുറച്ച് മെഡിസിൻ ഫാർമസിയിൽ നിന്നും എടുത്തു തരേണ്ടി വരും. റിലേറ്റീവ്സ് വരുമ്പോൾ പണം അവര് റീഫണ്ട് ചെയ്തു തരും. സഞ്ജു പറയുന്നു, അയ്യോ എന്ത് വേണമെങ്കിലും ചെയ്യാം, പണം റീഫണ്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ പോലീസ് വഴി ഈ മുത്തശ്ശിയുടെ ആൾക്കാരെ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്ക. ഡ്യൂട്ടി റൂമിലേക്ക് സാറൊന്ന് വരുമോന്ന് ചോദിച്ച് സിസ്റ്റർ അവിടെ നിന്ന് പോകുമ്പോൾ സഞ്ജു പറയുന്നു, നീ ഇവിടെ ഇരിക്ക, ഞാനെ മെഡിസിൻ എടുത്ത് കൊടുത്തിട്ട് വരാം. ഹോസ്പിറ്റലുകാരെ അവരുടെ ഭാഗം സേഫ് ആക്കി വെക്കും. അങ്ങനെ സഞ്ജു അവിടെ നിന്ന് പോകുമ്പോൾ ഒരു ചെയർ എടുത്തുകൊണ്ട് വന്ന് മുത്തശ്ശിയുടെ അരികിലേക്ക് ഇരുന്ന താലോടിക്കൊണ്ട് ലച്ചു പറയുന്നു, മുത്തശ്ശി മുത്തശ്ശി ഒന്ന് കണ്ണു തുറക്ക്. മുത്തശ്ശി കണ്ണു തുറന്നിട്ട് വേണം മുത്തശ്ശിയുടെ ബന്ധുക്കളെ എല്ലാവരെയും വിവരം അറിയിക്കാൻ. മുത്തശ്ശിയെ കാണാതെ അവരെന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയുമോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി കണ്ണൊന്ന് തുറന്നേ. മുത്തശ്ശിയുടെ ഒരു കൊച്ചുമോള് തന്നെയാ വിളിക്കുന്നത്. ഈ സമയം ഭക്ഷണം കഴിക്കാനായി ഇരിക്കുന്ന ദക്ഷ കഴിക്കാനാകാതെ വിഷമത്തോടുകൂടി അമ്മയെ കുറിച്ച് ഓർക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സഞ്ജുവിനെയും ലച്ചുവിനെയും കാണാതെ എല്ലാവരും ടെൻഷനോടുകൂടി നിൽക്കുകയാണ് മംഗലശ്ശേരിയിൽ. അവിടേക്ക് വന്ന കാഞ്ചന പറയുന്നു, ആക്സിഡന്റ് പറ്റിയ ഏതോ ഒരു സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരിക്കും വൈകാനുള്ള കാരണമെന്ന ശ്രീകുട്ടി പറയുന്നത്. അവരുടെ മുന്നിൽ വെച്ചിട്ടാ ആ സ്ത്രീയെ ബൈക്ക് കൊണ്ടിടിച്ചതെന്ന്. ദിനേശൻ പറയുന്നു, ആക്സിഡന്റ് കേസാണെങ്കിൽ പെട്ടുപോയത് തന്നെയാ. ശ്രീദേവി ചോദിക്കുന്നു, എവിടെ വെച്ചാണെന്ന് അമ്മു ശ്രീകുട്ടിയോട് പറഞ്ഞു. കാഞ്ചന പറയുന്നു, അതൊന്നും പറയാൻ നേരം കിട്ടിയില്ലെന്നാ ശ്രീകുട്ടി പറഞ്ഞത്. അപ്പൊ തന്നെ കോളും കട്ടായി. ശ്രീദേവി പറയുന്നു, രണ്ടുപേരും കൂടി അവരെ വാരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടിയിട്ടുണ്ടാകും, സീരിയസ് ആകാനാ സാധ്യത. ദിനേശൻ ചോദിക്കുന്നു, ഇനി ഏത് ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കാനാ? ദൈവമേ, നമ്മുടെ സിറ്റി പോലും അല്ല. മുത്തശ്ശൻ ചോദിക്കുന്നു, സഞ്ജു അമ്മു ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ലേ? ഇല്ല അച്ഛന്ന് ശ്രീദേവി പറയുമ്പോൾ ദിനേശൻ പറയുകയാണ്, വിവരം അറിഞ്ഞ സമയം മുതൽ ഞാൻ വിളിക്കുക. രണ്ടുപേരുടെയും ഫോണിൽ റിംഗ് ഉണ്ട്, കോൾ അറ്റൻഡ് ചെയ്യണ്ടേ? പ്രഭ പറയുന്നു, അങ്ങനെയെങ്കിൽ അവരുടെ ഫോൺ കാറിലായിരിക്കും. അവര് ഹോസ്പിറ്റലിന്റെ ഉള്ളിലും. വണ്ടി ഇടിച്ചിട്ട് സ്ത്രീയുടെ നില ഗുരുതരമാകാനാ സാധ്യത. കാഞ്ചന ചോദിക്കുന്നു, ഒന്ന് അന്വേഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ പ്രഭേ? അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് മനസ്സിലാക്കി അവരെ വിളിച്ചാൽ വിവരം നമുക്ക് അറിയാൻ പറ്റില്ലേ? ഇത് കേട്ട് കവിത പറയുന്നു, അവരെ രണ്ടുപേരെയും മാത്രം അയച്ചതേ തെറ്റ്. അല്ലെങ്കിൽ തന്നെ ഈ കുടുംബത്തിലെ ഒരു പ്രശ്നം പരിഹരിക്കാൻ അമ്മൂനെ കൂട്ടിനയക്കേണ്ട എന്ത് കാര്യമാ ഉള്ളത്? ഇവിടെ വേറെ ആൾക്കാരും ഇല്ലേ? കാഞ്ചന പറയുന്നു, അമ്മൂനെ ഇവിടെ
പോണെന്ന് ആരും പറഞ്ഞയച്ചതല്ലോ. ശാസ്ത്രികൾ പറഞ്ഞതല്ലേ ശ്രീകുട്ടിക്ക് പകരമായിട്ട് അമ്മു തന്നെ പോണോ എന്ന് പറഞ്ഞത്? കവിത ചോദിക്കുന്നു. അതെന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്? ഈ കുടുംബവുമായി അവൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ശ്രീകുട്ടിക്ക് എങ്ങനെ അമ്മു പകരക്കാരിയാകും? മുത്തശ്ശൻ പറയുന്നു, കർമ്മബന്ധം തന്നെയാ ഏത് ബന്ധത്തെക്കാളും പ്രധാനം. ബന്ധുത്വം കൊണ്ട് അമ്മു ഈ കുടുംബത്തിൽ ഒരംഗം അല്ലെന്ന് സമ്മതിക്കാം. പക്ഷെ അവൾ ജീവിക്കുന്നത് ഇവിടെയുള്ളവർക്ക് വേണ്ടിയാ, അതിനെയാ കർമ്മബന്ധം എന്ന് പറയുന്നത്. അവളിൽ കണ്ട ദൈവഭക്തി തന്നെയാ കൂടെ പോകാൻ പറയാൻ ശാസ്ത്രികളെ പ്രേരിപ്പിച്ചത്. മുത്തശ്ശി പറയുന്നു, ഒരു പരിഹാരക്രിയയില്ലാതെ ശാസ്ത്രികൾ പോലും എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നപ്പോഴാ അവള് മാർക്കണ്ഡേയന്റെ കഥ ഓർമ്മപ്പെടുത്തിയത്. അത് കേട്ട് എന്റെ കണ്ണു നിറഞ്ഞുപോയി. നമ്മുടെ കുട്ടിക്ക് മരണഭയം വന്ന് വാതുക്കൾ നിൽക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും മാർക്കണ്ഡേയന്റെ ചരിതം ഓർത്തോ? കാലന്റെ കാലനായ ശിവഭഗവാൻ അവിടെ മാത്രമേ അഭയമുള്ളൂന്ന് ചെറിയ പ്രായത്തിൽ അവൾ പണ്ഡിതനായ ശാസ്ത്രികൾക്ക് ഉപദേശിച്ചു കൊടുത്തില്ലേ? ദിനേശൻ പറയുന്നു, കവിതയ്ക്ക് അമ്മൂനെ ഇഷ്ടമല്ല, അതാ ഈ പ്രകടനമൊക്കെ. ഇത് കേട്ട് പുഞ്ചിരിച്ച് കാഞ്ചന പറയുന്നു, കവിത ഇനിയെങ്കിലും നീ അമ്മൂനെ മനസ്സിലാക്കാൻ നോക്ക്. നിന്റെ കുത്തിത്തിരിപ്പ് കാരണം ഞാൻ അമ്മൂനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. അപശകുനമെന്ന് ആക്ഷേപിച്ച് അവളെ മുന്നിൽ നിന്ന് പോലും മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒരാളെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ തിരുത്താനുള്ള മനസ്സും നമുക്ക് വേണം. ഇത് കേട്ട് ശ്രീദേവി സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ കവിത പറയുന്നു, നന്നായിട്ടുണ്ട് വെല്ലിയേച്ചിയുടെ കുംഭസാരം. മോൾക്ക് ഈ അവസ്ഥ വരാനുള്ള കാരണം വെല്ലിയേച്ചി മറന്നു കളയണ്ട. കാഞ്ചന പറയുന്നു, എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് അവളുടെയും ഞങ്ങളുടെയും വിധി. അമ്മുവിന്റെ വിവാഹാൽബം വാങ്ങാൻ പോയിട്ടാ ശ്രീകുട്ടി ആക്സിഡന്റിൽ പെട്ടതെന്നല്ലേ നീ ഈ പറഞ്ഞു വരുന്നത്? ഈ കുടുംബത്തോട് ശത്രുതയുള്ള ഒരാൾ പുറത്തെവിടെയോ പതുങ്ങിയിരിക്കുന്നത് അമ്മു കാരണമാണോ കവിത? എവിടെ വെച്ചായാലും അവർക്ക് ചെയ്യാനുള്ളത് അവര് ചെയ്യും. ഈ വീട്ടിൽ കയറി വന്ന രണ്ടാമതും ശ്രീകുട്ടിയെ ഈ നിലയിൽ എത്തിച്ചത് അമ്മു കാരണമാണോ? എന്തു വന്നാലും ശ്രീകുട്ടിയുടെ കഴുത്തിൽ താല് കെട്ടുവെന്നുള്ള നിലപാടിൽ സഞ്ജു ഉറച്ചു നിന്നത് ഇവിടെ എല്ലാവരും കണ്ടതല്ലേ? സഞ്ജുവിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആർക്കെങ്കിലും ധൈര്യം വന്നോ? ജ്യോതിഷൻ പോലും ഉത്തരം പറയാതിരുന്നപ്പോൾ അതിനൊരു പരിഹാരം പറഞ്ഞത് അമ്മുവാ. ചെയ്ത പരിഹാരക്രിയകളുടെ ഫലം എന്തു തന്നെ ആയാലും മനസ്സ് കലങ്ങി ആർക്കും ഇനിയും സഞ്ജുവിന്റെയും ശ്രീകുട്ടിയുടെയും വിവാഹത്തെ കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. നിറഞ്ഞ മനസ്സോടെ തന്നെ ആ വിവാഹം നടത്താം. ഇത് കേട്ട് മുത്തശ്ശൻ പറയുന്നു, നീ പറഞ്ഞതെല്ലാം അക്ഷരാർത്ഥത്തിൽ സത്യമാ മോളെ. ഈ കുടുംബത്തിൽ വന്നു കയറിയ മഹാലക്ഷ്മി അമ്മു, അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ. കവിത പറയുന്നു, ഏതൊരു വാക്കിനും മറുവാക്കുണ്ടെന്നുള്ള കാര്യം അച്ഛൻ ഓർക്കുന്നത് നല്ലതാ. ദേഷ്യത്തോടുകൂടി ദിനേശം പറയുന്നു, നിന്റെ കാര്യത്തിൽ അതുണ്ട് കവിത, നീയും അത് മറന്നു കളയണ്ട. അപ്പോൾ കാഞ്ചന പറയുകയാണ്, ഇത്രയും കാലം അമ്മു എന്റെ മകളാണെന്ന് പ്രഭ പറഞ്ഞു. ഞാൻ പ്രസവിക്കാത്തവൾ എനിക്കെങ്ങനെ മകളാകുമെന്ന് ഞാനും പറഞ്ഞു. എന്നാൽ കാഞ്ചന ദാ ഇപ്പൊ പറയുന്നു, അമ്മു എന്റെ രണ്ടാമത്തെ മകളാണെന്ന്. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി നിൽക്കുമ്പോൾ കണ്ടുനിറങ്ങിയ കാഞ്ചന പറയുകയാണ്, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഞങ്ങളുടെ രണ്ടാമത്തെ മകള് തന്നെയാണ് അവള്. ഇത് കേട്ട് വിസിലടിച്ച് സന്തോഷത്തോടുകൂടി രാജു പറയുകയാണ്, അത് പൊളിച്ചു. ഇത് കേട്ട് എല്ലാവരും ചിരിക്കുമ്പോൾ കവിത ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോകുന്നു. ദിനേശം പറയുന്നു, വെല്ലിയേച്ചി ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. മുത്തശ്ശി പറയുകയാണ്, പരിഹാരക്രിയകൾ കഴിഞ്ഞതോടെ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഓരോന്നായി തീർന്നു വരികയാണെന്നുള്ള സൂചനയാണിത്. ദിനേശം പറയുകയാണ്, അതെ അമ്മേ. അമ്മു ഈ വീട്ടിൽ അകന്നുപോയ കണ്ണികളെ ഒന്നൊന്നായി അടുപ്പിക്കുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന മുടിയനായ ഈ ഞാൻ തന്നെയാ. അവളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളും ഉണ്ട്. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്നുള്ള വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്കൊരു കുഞ്ഞു പിറന്നാൽ ആ കുഞ്ഞു പെൺകുഞ്ഞാണെങ്കിൽ ഞങ്ങൾ ലക്ഷ്മി എന്ന് പേരിടും. അങ്ങനെ ദിനേശനകത്തേക്ക് പോകുമ്പോൾ കണ്ടുനിറങ്ങിയ കാഞ്ചന പറയുന്നു, എനിക്ക് അമ്മൂനെ ഒന്ന് കാണാൻ തോന്നി പോകുകയാണ് പ്രഭേ. പ്രഭേ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ കണ്ടെത്തി ഒന്ന് വിളിക്ക്. അതിനുശേഷം കാണിക്കുന്നത് ദക്ഷയുടെ അമ്മ കണ്ണു തുറന്ന് ചുറ്റും നോക്കുകയാണ്. സന്തോഷത്തോടുകൂടി ലച്ചു മുത്തശ്ശിന്ന് വിളിക്കുന്നു. മുത്തശ്ശി ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയ മുത്തശ്ശി. ലച്ചുവിനെ ഒന്ന് നോക്കിയിട്ട് എഴുന്നേൽക്കാനായി ശ്രമിക്കുകയാണ് മുത്തശ്ശി. തടഞ്ഞുകൊണ്ട് ലച്ചു പറയുന്നു, അയ്യോ വേണ്ട മുത്തശ്ശി, കിടന്നോളൂ കിടന്നോളൂ. എഴുന്നേറ്റിരുന്ന മുത്തശ്ശി ചോദിക്കുന്നു, ആരാ? ഞാൻ എവിടെയാ? ലച്ചു പറയുന്നു, മുത്തശ്ശി ഇപ്പം ഹോസ്പിറ്റലിലാ. ഈ സമയം അവിടേക്ക് വന്ന സഞ്ജു പറയുകയാണ്, ഓ രക്ഷ വിട്ടു, എഴുന്നേറ്റല്ലോ. ലച്ചു പറയുകയാണ്, ഇപ്പൊ കണ്ണു തുറന്നതേ ഉള്ളൂ. സഞ്ജു ചോദിക്കുന്നു, കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി മുത്തശ്ശിക്ക് വല്ല ഓർമ്മയുണ്ടോ? അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ ആരാ? എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? സഞ്ജു പറയുന്നു, ഒരു ആക്സിഡന്റ് പറ്റി റോഡിൽ കിടന്ന മുത്തശ്ശിയെ അതുവഴി കാറിൽ വന്ന ഞങ്ങളാ ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ലച്ചു ചോദിക്കുന്നു, മുത്തശ്ശിക്ക് ദാഹിക്കുന്നില്ലേ? കുടിക്കാൻ എന്താ വേണ്ടത്? വെള്ളം വേണമെന്ന് മുത്തശ്ശി പറയുമ്പോൾ ലച്ചു വെള്ളം എടുത്തു കൊടുക്കുകയാണ്. തുടർന്ന് സഞ്ജു പറയുന്നു, നീയെ സിസ്റ്ററിനെ കൂട്ടിട്ട് വാ, നമുക്ക് ഉടനെ പോകാം. ഇത് കേട്ട് ലച്ചു സിസ്റ്ററിനെ വിളിക്കാനായി പോകുമ്പോൾ സഞ്ജു പറയുന്നു, മുത്തശ്ശിക്ക് ബോധം തെളിഞ്ഞിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ കാത്തിരുന്നതാ. എവിടെയാ മുത്തശ്ശിയുടെ വീട്? ഇതെല്ലാം കേട്ട് മുത്തശ്ശി ആലോചിച്ചിരിക്കുമ്പോൾ സഞ്ജു മനസ്സിൽ പറയുകയാണ്, ഇവരെന്താ ഇങ്ങനെ? ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ? ലച്ചു സിസ്റ്ററിനെയും കൂട്ടി അവിടേക്ക് വരുന്നു. സിസ്റ്റർ പറയുന്നു, മുത്തശ്ശി അങ്ങ് ഉഷാറായല്ലോ. എന്താ മുത്തശ്ശിയുടെ പേര്? മുത്തശ്ശിയുടെ നാടും വീടും എവിടെയാണെന്ന് അറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് മുത്തശ്ശിയുടെ വീട്ടിൽ വിവരം അറിയിക്കാൻ. മുത്തശ്ശി പറയുന്നു, എനിക്ക് വീടും ഇല്ല നാടും ഇല്ല, എനിക്ക് ഇപ്പൊ കിടക്കണം. അപ്പോൾ സിസ്റ്റർ പറയുകയാണ്, എവിടെ നിന്നാ വന്നതെന്ന് മുത്തശ്ശി ഒന്ന് പറ, നിങ്ങളെ രക്ഷിച്ച് ഇവിടെ കൊണ്ടു
കൊണ്ടുവന്നത്? ഇവര് രണ്ടുപേരുമോ? ഇവർക്ക് തിരികെ പോണം, ഇപ്പൊ തന്നെ സമയം ലേറ്റായി. ഇത് കേട്ട് മുത്തശ്ശി ചോദിക്കുന്നു, എന്നെ രക്ഷിച്ചു കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു. അവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് വിചാരിച്ച പോരായിരുന്നു? അതെ, ഒന്ന് മാറിക്കേ പതിയെന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടേക്ക് പിടിച്ചു കിടത്തുകയാണ് സിസ്റ്റർ. സഞ്ജു ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യും സിസ്റ്റർ? സമയം ഇപ്പൊ ദേ ഒരു മണിയായിരിക്കുന്നു. സിസ്റ്റർ പറയുന്നു, ഇവർക്ക് ബോധം തെളിഞ്ഞാൽ വിവരങ്ങൾ അറിയാമെന്നല്ലേ ഞങ്ങൾ കരുതിയത്. ഞാൻ പോയി ഡോക്ടറെ കണ്ട് കാര്യം പറയാം. അങ്ങനെ സിസ്റ്റർ അവിടെ നിന്ന് പോകുമ്പോൾ സഞ്ജു പറയുകയാണ്, ഇവർക്കെന്തോ കാര്യമായ മാനസിക തകരാറുണ്ട്. വീടും നാടും ഇല്ലാന്ന് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? വീട് വിട്ട് ഇറങ്ങി പോന്നതാകും. ലച്ചു പറയുന്നു, മാനസിക പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ചതിന് മറുപടി പറയുമോ? ചിലപ്പോൾ മക്കളുമായി പിണങ്ങി വീട് വിട്ട് ഇറങ്ങിയതാകും. വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. സഞ്ജു പറയുകയാണ്, എന്ത് തന്നെ ആയാലും നമ്മൾ കുടുങ്ങിയില്ലേ? വിവരം അറിയിച്ചിട്ട് പോലീസ് ഒന്ന് തിരിഞ്ഞു നോക്കിയതുപോലും ഇല്ല. ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഹോസ്പിറ്റലുകാർ നമ്മളെ വിടാനും പോകുന്നില്ല. ലച്ചു പറയുന്നു, ദേഷ്യപ്പെടാതെ നിങ്ങളൊന്ന് പുറത്തിരിക്കുക. ഞാൻ സ്നേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് കേട്ട് സഞ്ജു പറയുകയാണ്, ഇന്ന് രാത്രി ഹോസ്പിറ്റലിൽ വരാന്തയിൽ കഴിച്ചുകൂട്ടാൻ തന്നെയാ യോഗം. ആ ശാസ്ത്രികളെ എന്റെ കയ്യിൽ കിട്ടണം. അങ്ങനെ ദേഷ്യത്തോടുകൂടി സഞ്ജു പുറത്തേക്ക് പോകുമ്പോൾ ലച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. അരികിലേക്ക് ഇരുന്ന് തലോടിക്കൊണ്ട് മുത്തശ്ശി എന്ന് വിളിക്കുകയാണ് ലച്ചു. കണ്ണു തുറന്ന മുത്തശ്ശി പറയുന്നു, എനിക്ക് നിന്നെ പോലൊരു മോൾ ഉണ്ടായിരുന്നു, ഇപ്പൊ ആ മോളില്ലേന്ന്. ലച്ചു ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, ഓർമ്മയില്ല. അവൾ എവിടെ പോയെന്ന് ഓർമ്മയില്ല. അവള് പോയി, എല്ലാരും പോയി, എനിക്ക് ആരുമില്ല, ആരും. അങ്ങനെ മുത്തശ്ശി കരയുമ്പോൾ ലച്ചു പറയുന്നു, അയ്യോ മുത്തശ്ശി, എവിടുന്നാ മുത്തശ്ശി വന്നേന്ന് പറ. മുത്തശ്ശി പറയുന്നു, എനിക്ക് ഉറക്കം വരുന്നു. ലച്ചു പറയുകയാണ്, പാവം, ആരും ഇല്ലാത്ത മുത്തശ്ശിയ. അങ്ങനെ സ്നേഹത്തോടുകൂടി മുത്തശ്ശിയെ തലോടുകയാണ് ലച്ചു. ഈ സമയം ഉറങ്ങിക്കിടക്കുന്ന ദക്ഷ മുത്തശ്ശിക്ക് ആക്സിഡന്റ് പറ്റിയതും ആൾക്കാർ ഓടിക്കൂടിയതും ഒക്കെ സ്വപ്നം കാണുകയാണ്. ഞെട്ടി അമ്മയെന്ന് വിളിച്ച് എഴുന്നേറ്റിരുന്ന ഭയത്തോടുകൂടി ചുറ്റും നോക്കുകയാണ് ദക്ഷ. ശേഷം ദക്ഷ പറയുന്നു, എന്റെ അമ്മ ജീവനോടെ തന്നെ ഉണ്ട്. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന ദക്ഷയെ കാണിച്ച ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമ ചാനൽ.